അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ് وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وصيكم بتقوى الله بسم الله الرحمن الرحيم إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. البصيرة قرآن പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 174-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിലെ പദങ്ങൾ ഇന്ന, അല്ലദീന, യക്തുമൂന, മാ അൻസല അല്ലാഹു മിൻ അൽ കിതാബ് വയസ്തറൂന ബിഹി സമനൻ ഖലീലൻ ഉലൈക മാ يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. ത്രിമാന ദിലവാക്കുകൾ പറയണവുമായി ശ്രദ്ധിക്കേണ്ട പുതിയ നിയമങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. ഇന്നല്ലദീന, തുടക്കത്തിൽ തന്നെ ശബ്ദമുള്ളതിനോടുകൂടി നോനോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇന്ന, ഇന്നല്ലദീന, യക്തുമൂന, യക്തുമൂന എന്ന് വായിക്കില്ല, ശ്രദ്ധിക്കുക, യക്തുമൂന. ഇന്നല്ലദീന യക്തുമൂന, അതേസമയം ഖാഫാണെങ്കിൽ അത് കൽക്കലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെ ഖ എന്ന് തെളിച്ച് വായിക്കണം. ഇത് ഖാഫാണ്, ഇത് യക്തുമൂന എന്നേ വായിക്കുകയുള്ളൂ. ചിലർക്കെങ്കിലും ഇപ്പോഴും സംശയമുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂന, യക്തുമൂന, മാ അൻസലല്ലാഹു, മാക്ക് മദ്ദുണ്ട്, സാധാരണയിൽ കൂടുതൽ നിടണം. അൻസല, അതായത് സുക്കൂനില്ലാത്ത നൂൻ, അതിന് ശേഷം വരുന്നത് അക്ഷരത്തിലേക്ക് എന്താണ് മണിച്ച് മറച്ചാണ് വായിക്കേണ്ടത്. മാ അൻസലല്ലാഹ്, മാ അൻസലല്ലാഹു മിനൽ കിതാബി വയസ്തറൂന ويسترون به ثمنا قليلا أولئك ويسترون به ثمنا قليلا ثمنا قليلا ثمنا ق അവിടെയും എന്താണ് മണിച്ച് മറച്ചാണ് വായിക്കേണ്ടത്. ആ തൻവീനിനെ സമനൻ എന്നുള്ള നൂനിൻ്റെ തൻവീനിനെ മണിച്ച് മറച്ചാണ് വായിക്കേണ്ടത്. ويشترون به ثمنا قليلا أولئك قليلا أولئك قليلا എന്നുള്ള ലാമിൻ്റെ ഫതഹ തൻവീൻ, അത് നൂന് വെളിവാക്കിയാണ് വായിക്കേണ്ടത്. قليلا أولئك قليلا أولئك, അവിടെ ആ കലീലൻ എന്ന് കഴിഞ്ഞ് അവിടെ ചില മുസാഫിൽ ലാ എന്നൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. അത് ലാ എന്നുള്ള അടയാളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിർത്താൻ പാടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار أولئك ما يأكلون في بطونهم إلا النار ഇവിടെ വഖഫില്ല, പഠന സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു വഖഫ് അനുവദിക്കുകയാണ്. ഉലായിക്കമായ ഉക്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ അവിടെയും ഒരു വഖഫ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വഖഫായി. അടുത്ത ഭാഗം ولا يزكيهم ولهم عذاب أليم ولا يزكيهم ولهم عذاب أليم അവിടെ ولا يزكيهم ولهم عذاب عذاب എന്നുള്ള ലംബ തൻവീൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് നൂന് വെളിവാക്കി വായിക്കേണ്ട ലംബ തൻവീനാണ്. അലീമുൻ എന്നുള്ളതിൻ്റെ മീമിൻ്റെ ലംബ തൻവീനും അതുപോലെയാണ്. അവിടെ വഖഫ് വരുന്നതുകൊണ്ടാണ് അലീം എന്ന് നിർത്തുന്നത്. ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ലംബ തൻവീനും വെളിവാക്കി വായിക്കേണ്ട നൂന് വെളിവാക്കി വായിക്കേണ്ട ലംബ തൻവീനാണ്. ഉദാഹരണത്തിന് വലഹും അദാബുൻ അലീമുൻ ഉലായിക്ക ചേർത്ത് വതുകയാണെങ്കിൽ രണ്ടും അതുപോലെയാണ് വായിക്കേണ്ടത്. അവിടെ വഖഫുള്ളതുകൊണ്ട് വഖഫിൻ്റെ നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്. വലഹും അദാബുൻ അലീം ولهم عذاب أليم ഇനി ആവർത്തിച്ച് കേട്ട് അത് നന്നായി ഓതിശീലിക്കുക. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم അതിലെ പദങ്ങൾ ശ്രദ്ധിക്കുക. 274 ഇന്നല്ലദീന യക്തുമുന കത്തമ യക്തുമു നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും ഒരുമിച്ചാണ് അവിടെ കൊടുത്തത്. മറച്ചു വയ്ക്കുന്നു എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നല്ലദീന തീർച്ചയായും അക്കൂട്ടർ അരണവർ യക്തുമുന മറച്ചു വയ്ക്കുന്നവരാണ്. ഇന്നല്ലദീന യക്തുമുന തീർച്ചയായും മറച്ചു വയ്ക്കുന്ന അക്കൂട്ടർ വെരിലി ദോസ് ഹു കൺസീൽ എന്താണ് മറച്ചു വയ്ക്കുന്നത്? മാ അൻസലല്ല അള്ളാഹു അവതരിപ്പിച്ചതിനെ മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്നും നാം അവതരിപ്പിച്ചതിനെ മറച്ചു വയ്ക്കുന്ന അക്കൂട്ടർ. വാട്ട് അള്ളാഹ് ഹാസ് സെൻഡ് ഡൗൺ ഓഫ് ദ ബുക്ക്. വയസ്തറൂന ബിഹി അതിന് പകരം അവർ വാങ്ങുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾക്ക് പകരം അവർ വാങ്ങുകയും ചെയ്യുന്നു. ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് സമനൻ കലീലൻ തുച്ഛമായ വില ഫോർ എ സ്മോൾ പ്രൈസ് നിസ്സാരമായ കാര്യലാഭത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലെ നിയമങ്ങളെ അവർ മറച്ചു വയ്ക്കുന്നു എന്ന് താല്പര്യം. ഉലായിക്ക അക്കൂട്ടർ അങ്ങനെയുള്ളവർ ദോസ് മാ യഹുക്കുലൂന അവർ ഭക്ഷിക്കുന്നില്ല ഫീ ബുത്തൂനിഹിം അവരുടെ ഉദരങ്ങളിൽ വയറുകളിൽ അവരുടെ ഉദരങ്ങളിൽ അവർ തിന്നുന്നില്ല. കൺസ്യൂം നോട്ട് ഇൻ ടു ദെയർ ബെല്ലീസ് ഇല്ലന്നാർ അഗ്നിയല്ലാതെ എക്സെപ്റ്റ് ദ ഫയർ. ഒലാ യുക്കല്ലി മുഹമ്മുല്ലാ അവരോട് അള്ളാഹു സംസാരിക്കുകയുമില്ല അവരോട് അള്ളാഹു സംസാരിക്കുകയുമില്ല. ആൻഡ് അള്ളാഹ് വിൽ നോട്ട് സ്പീക്ക് ടു ദം യൗമൽ ഖിയാമ പുനരുദ്ധാന നാളിൽ ഓൺ ദ ഡേ ഓഫ് റീസറക്ഷൻ. വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല. നോർ വിൽ ഹീ പ്യൂരിഫൈ ദം വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് താനും. പദങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞ ആശയം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിൻ്റെ തുടർച്ചയാണ്. 173 ആയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ ഭക്ഷണകാര്യങ്ങളിൽ ഹറാമാക്കിയിട്ടുള്ള എന്തൊക്കെയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. പക്ഷെ അതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യർ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെയ്യുന്നു.
പൂർവ്വവേദങ്ങളിലൊക്കെ അതിന് ചരിത്രങ്ങളുണ്ട്. മദ്യവും അതുപോലെ പന്നിമാംസവുമൊക്കെ മുൻ വേദഗ്രന്ഥങ്ങളിൽ പോലും നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട് ഇന്ന് നിലവിലിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ തന്നെ പതിപ്പുകളിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. എങ്കിലും അതെല്ലാം അവർ ഹലാലാക്കി, അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കി. അതുപോലെ തന്നെ വളരെ ഗൗരവപരമായ കാര്യമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. പടപ്പുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു തെളിവും വേദഗ്രന്ഥങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ഖുർആനും പഠിപ്പിക്കുന്നില്ല, അതിനു മുമ്പ് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളൊന്നും. പടച്ചവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. നബിയോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചതും അത് തന്നെയാണ്. കുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷകനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വേദഗ്രന്ഥത്തിലെ അധ്യാപനങ്ങളെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വേദഗ്രന്ഥത്തിൻ്റെ നേരായ അധ്യാപനങ്ങളെ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന വളരെ ഭയാനകമായ ദുര്യോഗമാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ആയത്തിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഇന്നല്ലദീന യക്തുമുന, നിശ്ചയമായി മറച്ചു വയ്ക്കുന്ന അക്കൂട്ടർ, മാ അൻസൽ അള്ളാഹുമിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നും നാം അവതരിപ്പിച്ചതിന്, വ യസ്തറൂന ബിഹി, അതിന് പകരം അവർ വാങ്ങുകയും ചെയ്യുന്നു, സമനൻ കലീലൻ, തുച്ഛമായ വില, ഉലായിക്ക, അങ്ങനെ ചെയ്യുന്ന അക്കൂട്ടർ, മാ യഅക്കുലൂന ഫീ ബുതൂനിഹിം, അവരുടെ ഉദരങ്ങളിൽ അവർ നിറയ്ക്കുന്നില്ല, ഉദരങ്ങളിലേക്ക് അവർ ഭക്ഷിക്കുന്നില്ല, ഇല്ലന്നാറ, നരകാഗ്നിയല്ലാതെ, വലാ യുക്കല്ലിമുഹുമുല്ലാ, അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല, യൗമൽ ഖിയാമത്തി, പുനരുദ്ധാന നാളിൽ, വലാ യുസക്കിഹിം, അവരെ അവൻ സംസ്കരിക്കുകയുമില്ല, വലഹും അദാബു നലീം, അവന് വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള അധ്യാപനമാണ്. അള്ളാഹു നേർക്കു നേരെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിലൊന്നും മാറ്റിത്തിരുത്തലുകൾ വരുത്തുവാനോ, വിശ്വാസപരമായ കാര്യങ്ങളിലാകട്ടെ, അനുഷ്ഠാനപരമായ കാര്യങ്ങളിലാകട്ടെ, ഹറാം ഹലാലുകളെ നിശ്ചയിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അവിടെ ഒന്നും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ, വേദഗ്രന്ഥം എന്ത് പറഞ്ഞുവോ, അവിടെ നിൽക്കുവാൻ കഴിയാത്തവരെല്ലാം, അതിനെ മറുകണ്ഠം ചാടുന്നവരെല്ലാം ഈ ആയത്തിൻ്റെ പ്രതിവാദ്യ വിഷയത്തിൽ ഉൾപ്പെടുന്നവരാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അവരെ അള്ളാഹു സംസാരിക്കുകയില്ല, അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല, അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല, അവർ അവരുടെ ഉദരങ്ങളിലേക്ക് നിറയ്ക്കുന്നത് തീയാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ട വിഷയമാണ്, ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. വളരെ ഏറ്റവും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിനെയല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരെയും ആരാധിക്കുവാനോ ആരോടും വിളിച്ച് പ്രാർത്ഥിക്കുവാനോ പാടില്ല. അത് ഖുർആനിൻ്റെ നസ്സായ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യുന്നത് വേദഗ്രന്ഥത്തെ മറച്ചു വയ്ക്കുന്നത് പണിയാണ്. ആ പണി ചെയ്യുന്നവർക്കുള്ള കൊടിയ ശിക്ഷയാണ് ഇവിടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. ആവർത്തിച്ച് കേട്ട്, ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കി നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.